നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വൺ ഡോർ എടവണ്ണ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവരുടെ ആദ്യ സംഘം കഴിഞ്ഞ ദിവസം രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX 3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് യാത്ര തിരിച്ചത്. വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തി. രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ 166 വീതം യാത്രക്കാരുമായി യാത്ര തിരിച്ചു. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും 17,840 പേർക്കാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അവസരം ലഭ്യമാക്കി. കഴിഞ്ഞ തവണ പോലെ തന്നെ 3 എംബാർക്കേഷൻ പോയിന്റുകൾ, ആ പോയിന്റുകളിലെ ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജുമാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെയും, പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായാലും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ, നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, മക്കത്തെത്തിച്ചവരാണ് നിങ്ങളെ സഹായിക്കാനുള്ള വളണ്ടിയേഴ്സ്, അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് അവരൊക്കെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നത്. സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഗമമാക്കുക, ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിലെടുത്തിട്ടുള്ള. തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിലും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക. ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്തു നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. ആകെ തീർത്ഥാടകരിൽ 7,279 പേർ പുരുഷന്മാരും 10,604 പേർ സ്ത്രീകളുമാണ്. കൂടാതെ 2 വയസ്സിന് താഴെയുള്ള 8 കുഞ്ഞുങ്ങളും ഇതിൽ ഉൾപ്പെടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. ടി വി ഇബ്രാഹിം എംഎൽഎ ആമുഖ പ്രസംഗം നടത്തി. എംപിമാരായ ഇ.ടി. മുഹമ്മദ് ബഷീർ, എംപി അബ്ദുസമദ് സമദാനി, എംഎൽഎമാരായ അഹമ്മദ് ദേവർകോവിൽ, പിടിഎ റഹീം, മുഹമ്മദ് മുഹസിൻ, പി അബ്ദുൽ ഹമീദ്, പി ഉബൈദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്.